ഇതെല്ലാ അമ്മമാരും ഇത് വിചാരിക്കും എന്തിനാ ഈ പെണ്ണുപിള്ള ഇത്രയും കിടന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രഗ്നൻ്റ് ആണോ, ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ല അല്ലേ വിഷ്ണു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ ആ രഹസ്യം അങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ. ഓണത്തിന് എന്താ ചേച്ചി ഈ വ്ളോഗ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഓണത്തിന് ഞാൻ അധികം ഇവൻസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഓണത്തിന് ഞങ്ങളിവിടെ നിശാഗന്ധി അല്ലെങ്കിൽ പൂജപ്പുര അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം, ഇങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് പ്രോഗ്രാംസാണ് ഞാൻ എടുക്കാറുള്ളത്. തിരുവോണത്തിൻ്റെ അന്ന് വരെ പരിപാടി ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തവണ പ്രോഗ്രാംസ് ഒന്നും എടുത്തില്ല. ഐ തോട്ട് ലൈക്ക് ഐ വിൽ സ്പെൻഡ് ദി എൻറ്റയർ ഓണം വിത്ത് വിഷ്ണു. വിഷ്ണുവും ഞാനും മാത്രമായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു ഇത്തവണത്തെ ഓണം. അതിൻ്റെ ഇടയിൽ വ്ളോഗൊക്കെ അധികം നമ്മൾ വിട്ടുപോയി, സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, ദേ ഞാൻ ഇന്നൊരു വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മോർണിംഗ് തുടങ്ങാൻ പോവാണ്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരുപാട് മോർണിംഗ് റുട്ടീൻസ് എൻ്റെത് പലരും കണ്ടിട്ടുണ്ട്. സോ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ എന്താണ്, ഞാനും വിഷ്ണുവും കൂടെ ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയ മീറ്റിംഗ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളെങ്ങനെയാണ് നമ്മളെ മോർണിംഗ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദേ എൻ്റെ യൂഷ്വൽ എൻ്റെ കോഫി ആയിട്ട് നമുക്ക് നമ്മുടെ മോർണിംഗ് തുടങ്ങാം. റെഡി? അപ്പോൾ ഇന്ന് മോർണിംഗിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, കുറച്ച് നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, സ്ട്രെയിറ്റ് ടു മീറ്റിംഗ്, അത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ നേരെ നമുക്ക് സമയം കളയാനില്ലാത്തത് കൊണ്ട് കിച്ചണിൽ കയറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ദോശയും സാമ്പാറുമാണ്. ദോശയും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, അതായത് അമ്മയുടെ വീട്, അമ്മയുടെ വീട് ആറ്റുകാലാണ്, ഞാനും വിഷ്ണു ഉള്ളത് ഇപ്പോൾ ശ്രീവരാഹത്താണ്. അപ്പോൾ അവിടെ അമ്മയുടെ വീട്ടിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്, അതാണ് എൻ്റെ ഇവിടത്തെയും ബ്രേക്ക്ഫാസ്റ്റ്. കാര്യം എന്താ പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ അവിടെ പോകുമ്പം ഇപ്പോൾ അപ്പത്തിനുള്ള മാവാണെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഇങ്ങെടുത്തുകൊണ്ട് വരും, ദോശയ്ക്കുള്ള മാവാണെങ്കിൽ അമ്മ അരച്ച് വെച്ചത് അതിങ്ങെടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇന്ന് ആറ്റുകാലും ഇവിടെയും ദോശയാണ്. ഇതിപ്പോൾ സോപ്പിലും വിനീഗറിലും ഇട്ട് വെച്ചിട്ട് തന്നെ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി അതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പം ചോദിക്കുക, ചേച്ചി ശരിക്കും ഇങ്ങനെ തന്നെയാണോ ജീവിക്കുന്നത്? അതോ ഞാൻ ശരിക്കും അങ്ങനെ തന്നെ ജീവിക്കുന്നത്. ഞാൻ പ്രോമിനൻ്റ്ലി വിഷ്ണുവിനും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറുണ്ടെങ്കിലും എന്തെങ്കിലും കുക്ക് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എന്തെങ്കിലും കുക്ക് ചെയ്യുക എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓട്സ് എങ്കിലും നൈസായിട്ട് അരിഞ്ഞു തുടങ്ങാം. ഞാനപ്പോൾ ഇത് ഇത്ര അരിഞ്ഞ് വരുമ്പോഴത്തേക്കും ബാക്കി തൊലിയൊക്കെ ചെത്താനുള്ളത് ഞാൻ വിഷ്ണുവിനെയാണ് ഏൽപ്പിക്കാറുള്ളത്. കാര്യം ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൈ മുറിക്കുന്ന സീൻസ് സംഭവിക്കുന്നുള്ളതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യാറുണ്ട്. ഈസി ഈസി വെജിറ്റബിൾസൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞ് തീർത്തിട്ട്, ഇതുപോലെയുള്ള സ്പെഷ്യലി എന്താണെന്നറിയോ, എനിക്ക് ഇതൊക്കെ ചേരണ്ടാനുള്ള ക്ഷമ വളരെ കുറവാണ്. ഈ ചേമ്പ് ചേന, അപ്പോൾ ചേമ്പൊക്കെ വിഷ്ണുവിന് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് ഇടുകയും ചെയ്യും, പക്ഷേ എനിക്കത് ചേരണ്ടാനുള്ള ക്ഷമ കുറവായിരുന്നു. കൈ മുറിക്കും എന്നുള്ളത് കൊണ്ടും വിഷ്ണുവാണ് ഇതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്ത് തരുന്നേക്കാം. അത് വിഷ്ണു കേട്ടോ, അതൊക്കെ ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിനി സമയം കളയണ്ട, നമുക്ക് ഒരുമിച്ചൊന്ന് അരിഞ്ഞ് തുടങ്ങാം. എനിക്ക് കട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിഷ്ണു ഫ്രഷ് ആയിട്ട് ഇവിടെ എത്തി, അപ്പം ബാക്കി ഇനി വിഷ്ണുവിൻ്റെ പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പണിയെടുപ്പിക്കണമല്ലോ അല്ലേ, ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചെങ്കിലും പണിയെടുപ്പിക്കുക. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഇന്ന് ഞാൻ എൻ്റെ സാമ്പാറിൽ, ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ അവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ഞാൻ പറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പരിപ്പ് ഓൾറെഡി വേകാനായിട്ട് ഞാനവിടെ കുക്കറിൽ വെച്ച് കഴിഞ്ഞു. ഞാനൊരു 2-3 വിസിൽ വരെയൊക്കെ ഞാൻ അടുപ്പിക്കാറുണ്ട്. അപ്പോൾ വിസിലൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് പരിപ്പ് നല്ല വെന്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സാമ്പാറിലിടാൻ പോകുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ്, പിന്നെ വെണ്ടയ്ക്ക, തക്കാളിക്ക, നമ്മുടെ ബ്രിഞ്ചോള്, കുക്കുംബർ, പിന്നെ പംപ്കിന്, ഗ്രീൻ ചില്ലി നമ്മുടെ പച്ചമുളക്, പിന്നെ മുരിങ്ങയ്ക്ക, ചേമ്പ്, ഇത്രയേ ഉള്ളൂ. ചേനയൊന്നും കിട്ടിയിട്ടില്ല, ചേമ്പ്. അപ്പോൾ ഇത്രയായിരുന്നു ഞാൻ ഇന്ന് സാമ്പാറിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഒരു തട്ടിക്കുട്ടി സാമ്പാർ, അതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി മാറിക്കൊടുക്കാം. വിഷ്ണുവിനുള്ള സ്ഥലമാണ്,
ചട്ടി എടുത്തോണ്ട് വരാം അല്ലേ, അതാണ് ബെറ്റർ. ഒരു സെക്കൻഡേ. അപ്പം ഞാൻ എപ്പോഴും ചട്ടിയിലാണ് സാമ്പാർ വെക്കാറുള്ളത്. അങ്ങനെ വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊന്നും വേണ്ട, ഈ ചട്ടിയിൽ തന്നെ അങ്ങ് വെജിറ്റബിൾസ് ഇങ്ങോട്ടങ്ങ് ഇട്ടേക്കാം. അപ്പോൾ പിന്നെ നമുക്ക് വേറൊരു പാത്രം കൂടെ കഴുകണ്ടല്ലോ. ഫുള്ള് ഇങ്ങനെയാണ് ഞാൻ മാക്സിമം പാത്രങ്ങൾ കുറയ്ക്കുക കഴുകാനായിട്ട്. ഈ രണ്ട് പേരേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഇവിടെ. അപ്പോൾ ആ രണ്ട് പേർക്കുള്ള സാമ്പാറേ ഞാൻ ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ. വെറുതെ വെച്ച് കളയുന്ന പരിപാടി ഈ വീട്ടിലില്ല. അരിഞ്ഞു ഞാൻ മാറി കഴിഞ്ഞു. വിഷ്ണു ഇനി അരി കൂട്ടാ. ഇനിയിപ്പോൾ ബാക്കി വരുന്ന ഇങ്ങനെ കുറച്ച് വേസ്റ്റ് വരുമല്ലോ, ഇതും ഞങ്ങൾ വെറുതെ കളയില്ല കേട്ടോ. ഇതിവിടെ ഞങ്ങളുടെ ഒരു പേരമരമുണ്ട്, അതിന് കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നും കളയത്തില്ല. എല്ലാവരും ചോദിക്കും ഒരു ഇറ്റ് പംകിൻ, അതായത് ഒരു വെള്ളരിക്കായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതും കൊണ്ട് പ്ലാസ്റ്റിക് കവറിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് ഞാൻ വെക്കും ഫ്രിഡ്ജിൽ. എപ്പോഴാണ് യൂസ് വരുന്നത്? പിറ്റേ ദിവസമെങ്കിലും എടുക്കാമല്ലോ. ഒരു കുട്ടി ഒരു വെള്ളരിക്കക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക മാത്രം മതി, പിന്നെ തേങ്ങായും തൈരും മാത്രം മതിയില്ല. അപ്പോൾ നമ്മൾ എന്തിനാ വേസ്റ്റ് ആക്കുന്നേ? അപ്പോൾ ഇതിനി വിഷ്ണു എന്നെ കൊണ്ട് പേരമരത്തിനൊക്കെ ഇട്ടിട്ട് വരുവേ, ഞാൻ കിച്ചണിലോട്ട് പോവാണേ. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇതെല്ലാ അമ്മമാരും ഇത് വിചാരിക്കും എന്തിനാ ഈ പെണ്ണുമ്പിള്ള ഇത്രയും കിടന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ഇത് ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ വളരെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മോർണിംഗ് റുട്ടീൻ ചെയ്യുമ്പോൾ അത് ഷെയർ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് സാമ്പാറൊന്ന് വേവിക്കാം. എനിക്ക് പൊതുവേ ഒരല്പം കൊഴുത്തൊരു സാമ്പാറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ വെള്ളം വളരെ അളന്ന് കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ ആദ്യം കിച്ചണിൽ കയറിയാൽ പിന്നെ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മുടി നല്ലോണം കെട്ടി വെക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഭർത്താക്കന്മാർക്ക് കൊടുക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ ഫുഡിനൊപ്പം നല്ല മുടിയും കൂടെ വിളമ്പാം. പിന്നെ ഇപ്പോഴത്തെ ഒരു വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഞാനും മുടി കളേർഡാണ്, അവിടെ അമ്മയും കളേർഡാണ്, എൻ്റെ അമ്മയും കളേർഡാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടുമ്പോൾ ഇത് ആരുടെ മുടിയാണെന്നുള്ളത് വിഷ്ണുവിന് ഒരു ഐഡിയ കിട്ടില്ല. കാരണം ഞാനും ഗ്രേ ആയിട്ടാണ് ഇരിക്കുന്ന, അമ്മയുടെയും കുറച്ച് ഗ്രേ ആണ്. അപ്പം പിന്നെ നീളം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് രണ്ടുപേർക്കും ഓൾറെഡി ഒരേപോലത്തെ ഹെയർ ലെങ്ത്ത് ഒരേപോലെയാണ്. അപ്പം ആരുടെ മുടിയാണെന്നറിയില്ല, എടുത്ത് മാറ്റുക കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നാലും മാക്സിമം വരാതിരിക്കാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് മുടി നല്ലോണം ടൈറ്റ് ചെയ്ത് നമ്മൾ കെട്ടി വെക്കുക. അപ്പോൾ ഇത് നമുക്ക് അടച്ചിട്ട് നല്ലോണം വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനൊരല്പം ഉപ്പും കൂടെ ഇടാറുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു രീതിയാണ്, നല്ല അസാധ്യമായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരുപാട് ചേച്ചിമാർ എനിക്ക് യൂട്യൂബിൽ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അവിടെ ആയതുകൊണ്ട് അമ്മ നല്ലോണം ദോശയൊക്കെ അരച്ച് വെക്കും. അമ്മയുടെ ദോശ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അമ്മ ഇങ്ങനെ ദോശ ചുട്ട് ഇങ്ങനെ ദോശയുടെ ഇങ്ങനെ റെഡിയായി വരുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവേ. ഞാൻ എങ്ങനെയൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടും അമ്മ ആ നെയ്യിട്ട് ചുടുന്ന നമുക്ക് ആ ഒരു ചൂടിൽ തരുന്നതിൻ്റെ സ്വാദ് എനിക്ക് കിട്ടിയിട്ടേയില്ല. എനിക്ക് തോന്നുന്നു അമ്മമാർ ചെയ്തു തരുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റി ആയിരിക്കും. ഞാൻ മാക്സിമം നെയ്യൊക്കെ കോരി ഒഴിച്ചാലും അതെനിക്ക് തോന്നുന്നു എന്തോ ആ മൂപ്പിൻ്റെ സമയത്ത് അമ്മയ്ക്ക് എല്ലാ അമ്മമാർക്കും അറിയാം ഇവിടെയാണ് അത് ഒഴിക്കേണ്ടതെന്ന്. ആ ഒരു സമയത്ത് ആ ദോശയുടെ ഒരു സൗണ്ടും നെയ്യും കൂടെ ആകുമ്പോഴത്തേക്ക് ആ പാട്ട. ഇവിടെ നെയ്യ് അങ്ങനെ വിഷ്ണുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും ചേർക്കാറില്ല. നമുക്കൊരു കുട്ടി ദോശ ഇട്ട് എടുക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് തട്ടുകട ദോശയുടെ ആരാധിക കേട്ടോ. ഞാൻ തട്ടുകട ദോശ എന്ന് പറയുമ്പം ചെറുതായിട്ട് കുറച്ച് തിക്കായിട്ടിരിക്കത്തില്ലേ, കട്ടിയിലിരിക്കത്തില്ലേ. എന്നാൽ വിഷ്ണുവിന് നേരെ വിപരീതമായിട്ട് ഭയങ്കര സ്ലിം സ്ലൈറ്റ് ദോശയാണ് ഇഷ്ടം. നെയ് റോസ്റ്റ് പോലെ നീർദോശ പോലെയുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ വിഷ്ണുവിനുള്ളത് ആദ്യം ചുട്ടിട്ട് ഞാൻ പിന്നെ എനിക്കുള്ള തട്ടിൽക്കൂട്ടി ദോശയും കൂടെ ഞാൻ ചുടാറുണ്ട്. അതാണ് പതിവ്. കാരണം കല്യാണം കഴിഞ്ഞാൽ പ്രയോറിറ്റി കുറച്ച് അവർക്ക് കൊടുക്കണം എന്നൊക്കെ ഒരു തോട്ട് മനസ്സിലുണ്ട് നമുക്കൊക്കെ. അപ്പോൾ അതിൻ്റെയാണ്. ഞാൻ കുഞ്ഞുള്ളിയും പരിപ്പും നമ്മുടെ ദാലും ഒരു ഇട്ട് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചതാണ്, രാവിലെ തന്നെ വേവിച്ച് വെച്ചതാണ്. ദാല് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഞാൻ ദേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ മസാലപ്പൊടികൾ ഇട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിവതും സാമ്പാർ മസാല യൂസ് ചെയ്യാറില്ല,
അതിന് ബദലായിട്ട് സമയം കിട്ടുമ്പോഴത്തേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ അല്പം ഉലുവാപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ എപ്പോഴും സാമ്പാർ പൊടിയായിട്ടൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയം അത് എടുത്തങ്ങ് ഇടുക. ഏതെങ്കിലും സൺഡേ ഫ്രീ ആണെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക, അത് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. ചില അമ്മമാർ ഇതുമല്ല, ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാം വറുത്ത് മല്ലിയൊക്കെ വറുത്ത് പൊടിക്കുന്നതാണ്. ആ ഒരു സാമ്പാറിൻ്റെ സ്വാദൊന്നും നമ്മൾ ഈ വെക്കുന്നതിനൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ അമ്മമാർക്ക് ഇതൊക്കെ പറ്റുമല്ലോ, അവരൊക്കെ സൂപ്പർ വിമൻ ആണ് എൻ്റെ കണ്ണിൽ. അയ്യോ. സോ ഇനി ആ പരിപ്പയിൽ ഇത് നല്ലോണം കിടന്നൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് താളിച്ചൊഴിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി. ഇപ്പുറത്ത് ഇതേ വിഷ്ണുവിൻ്റെ നല്ല ചൂട് നെയ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് റെഡിയാക്കാം. കടുകും കൂടി വറുത്തങ്ങിടാം. ഞാൻ പറഞ്ഞു എനിക്ക് നല്ല തിക്ക് സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ് ഞാൻ ഇന്നും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എനിക്ക് സാമ്പാർ എന്ന കൺസെപ്റ്റിനോടേ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിൽ ഈ പറഞ്ഞ പോലെ പരിപ്പുണ്ട്, ദാല് പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാമായിട്ടും എന്തോരം ഹെൽത്തി മീലാണ്. പിന്നെ എണ്ണ എന്ന് പറയുന്നൊരു അംശം വരുന്നത് ഈ കടുക് വറുക്കുന്ന സമയത്താണ്. ഇനി എണ്ണ വേണ്ട എന്ന് പറയുന്നൊരു സമയമാണെങ്കിൽ നമുക്ക് ഈ കടുക് വറുപ്പ് മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര ടേസ്റ്റിയാണ്. സോ നമ്മുടെ ദേ ഞാൻ പറയാം, വിഷ്ണുവിന് നല്ല നേർത്ത ദോശയാണ് ഇഷ്ടം, എനിക്കിങ്ങനെയുള്ള തട്ടിക്കൂട്ടി ദോശയാണ് ഇഷ്ടം. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫേവററ്റ് കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ വെറുതെ. സാധാരണയായിട്ടുള്ള ഞങ്ങളുടെ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞ് ഇത് തന്നെയാണ്. ഇന്ന് ദോശയും സാമ്പാറും ആയതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്രഗ്നൻ്റ് ആണോ, ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നില്ല അല്ലേ വിഷ്ണു. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ രഹസ്യം അങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പ്രഗ്നൻ്റ് അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണോ വീഡിയോസിൽ വരാത്ത, അധികം ചെയ്യാത്ത അതുകൊണ്ടാണോ? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്തോഷ വാർത്ത വരുമ്പോൾ ഡെഫിനറ്റ്ലി യൂട്യൂബിൽ ആദ്യം നമ്മളത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ റിവീൽ തന്നെ ചെയ്യും, അല്ലാതെ ഒരു ഇതുമില്ല. അപ്പോൾ ഇപ്പം നമ്മളീ പറഞ്ഞ പോലെ അല്ലാതെ ഓണത്തിൻ്റെ ഒരു തിരക്കിലായിപ്പോയി. എങ്ങനെയുണ്ട് സാമ്പാർ? എങ്ങനെയുണ്ട് ബൈ ദ വൈ? ഒന്ന് സാമ്പാർ കൊള്ളാം. വിഷ്ണു ഭയങ്കരമായിട്ട് ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര സന്തോഷമാണ്. കാരണം മനസ്സ് നിറഞ്ഞിങ്ങനെ ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് ആ ടേസ്റ്റൊക്കെ പിടിച്ചിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് കഴിക്കട്ടെ. ഇതിൽ പോലെ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അല്ലേ നല്ല എന്താ പറയുക കണ്ടൻറ്റുമായിട്ട്, നല്ല കണ്ടൻ്റ് അല്ല നമ്മൾക്ക് പറ്റുന്ന കണ്ടൻറ്റുമായിട്ട് നിങ്ങളെല്ലാവരെയും വീണ്ടും കാണാൻ പറ്റും എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.